നമുക്കറിയാം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ക്രിമിനൽ വാസന നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടോ എന്ന് തോന്നുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം അഞ്ചലിൽ കൊല്ലപ്പെട്ട ഉത്രയുടെ കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് തന്നെയായിട്ടുള്ള സൂരജ് ഏത് രീതിയിലാണ് ആ ഉത്ര എന്ന പെൺകുട്ടിയെ കൊന്നത് അതിനെ ഒരു പാമ്പിനെ ഉപയോഗിച്ച് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്നു എന്ന തരത്തിലേക്ക് നമ്മുടെ ക്രിമിനൽ ഒരു മനസാക്ഷി മാറിപ്പോയി എന്ന തരത്തിലേക്ക് ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഈ തരത്തിൽ ഒരു കൊലപാതകത്തിന് പ്രേരണ പ്രചോദനമായത് ഷെർലക് ഹോംസിൻ്റെ ഒരു കഥയാണ് എന്ന തരത്തിലേക്കുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അത്തരത്തിലാണ് വളരെ ആസൂത്രിതമായി അല്ലെങ്കിൽ വലിയ മാസങ്ങൾ നീണ്ടുനിന്ന ആസൂത്രണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു വലിയ എന്താണ് വലിയ പിഴവുകളൊന്നുമില്ലാതെ തന്നെ ഇത് ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാൽ ഒരുപക്ഷെ ഉത്ര ആദ്യത്തെ തവണ തന്നെ അണലിയുടെ സൂരജിൻ്റെ അടൂർ പടക്കോടുള്ള വീട്ടിൽ വെച്ച് ആദ്യമേ തന്നെ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് എന്നേക്കുമായി തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നു പക്ഷേ എല്ലാത്തിലും മുകളിൽ ഒരു സത്യമുണ്ട് ഒരു എല്ലാത്തിനും മുകളിൽ ഒരു നീതി പാലകനുണ്ട് എന്നത് അരക്കെട്ടുറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സൂരജിൻ്റെ കുരുക്ക് ഇപ്പോൾ നമുക്ക് വെളിവാക്കി തരുന്നത് നമ്മൾ മനസ്സിലാക്കണം വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സൂരജ് പോലീസിനോട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഇപ്പോൾ ഇന്ന് രാവിലെ സൂരജിനെ ഉത്രയുടെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു ആ പാമ്പിനെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ക്യാൻ ആ പ്ലാസ്റ്റിക് ടിന്ന് അടുത്ത ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ നിന്നൊക്കെ കണ്ടെടുത്തിരുന്നു ഇതെല്ലാം തന്നെ അപ്പോൾ തെളിവെടുപ്പിന് ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രതി കാണിക്കുന്ന ചില മാനസിക സംഘർഷങ്ങളൊക്കെ തന്നെ സൂരജും കാണിച്ചിരുന്നു ഉത്രയുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ വികാരപരമായി ഇയാളോട് സംസാരിച്ചപ്പോൾ തിരികെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനല്ല അത് ചെയ്തത് എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഒരു കാര്യമുണ്ട് പോലീസിൻ്റെ ഒരു വേർഷൻ അനുസരിച്ച് നമ്മൾ പറയുന്നത് ഇതാണ് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തെടുത്ത ഒരു കൊലപാതകം ഒരു കൃത്യമായ തിരക്കഥയുടെ ഫലമായി നടന്ന ഒരു കൊലപാതകം എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യത്തെ സംഭവമായി ഇത് ഇടം നേടിയേക്കാം കാരണം ഒരു പാമ്പിനെ കൊണ്ട് മറ്റൊരാളെ കടിപ്പിച്ച് കൊല്ലുന്ന പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച് കൊല്ലുന്ന വിഷമിറക്കി കൊല്ലുന്ന ഒരു ക്രൂരമായ മറ്റൊരു ക്രിമിനൽ രീതി അത് ഒരു പക്ഷേ അമ്പരപ്പിലായിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരും പോലീസിൻ്റെ ഒരു വേർഷൻ അനുസരിച്ച് അഞ്ജലിൽ ഈ ഉത്രയെ കൊല്ലാൻ വേണ്ടി സൂരജ് നടത്തിയത് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയെന്നാണ് പോലീസ് പറയുന്നത് പാമ്പാട്ടിയിൽ നിന്നും പ്രതിയായ സൂരജ് രണ്ട് പാമ്പുകളെ വാങ്ങിയിരുന്നു ഇവയെ കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്ന പ്ലാസ്റ്റിക് പാത്രമാണ് നേരത്തെ രാവിലെ നടന്ന തെളിവെടുപ്പിൽ കണ്ടെത്തിയത് കൊല്ലം ഉത്ര അഞ്ചലിൽ ഉത്രയുടെ വീട്ടിൽ പുലർച്ചെ തെളിവെടുപ്പിന് സൂരജിനെ എത്തിച്ചപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് പാത്രം കണ്ടെത്തിയത് സ്വാഭാവികമായും നേരത്തെ കുറ്റമേറ്റു പറഞ്ഞ സൂരജ് ഭാര്യ മരിച്ചെന്ന് ഉറപ്പാക്കുകയും തന്നെ പാമ്പ് കടിക്കാതിരിക്കാൻ രാവിലെ വരെ മുറിയിൽ ഉറങ്ങാതിരിക്കുകയും ചെയ്തതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ മൊഴി നൽകിയ ഒരു വ്യക്തിയുടെ സ്വാഭാവികമായിട്ടുമുള്ള ആ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായുള്ള ഒരു മനോവികാരം മാത്രമാണ് ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നടത്തിയ നിരപരാധിത്വം സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു കരച്ചിൽ എന്നൊക്കെ തന്നെയാണ് പോലീസും കരുതുന്നത് അല്ലെങ്കിൽ പോലീസ് പറയുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു സത്യവുമില്ല എന്ന് തന്നെ പോലീസ് പറഞ്ഞു വെക്കുന്നു രണ്ട് തവണയായിട്ടാണ് കല്ലുവാതുക്കൽ സ്വദേശിയായ പാമ്പാട്ടി സുരേഷിൽ നിന്നും സൂരജ് പാമ്പുകളെ വാങ്ങിയത് അല്പം മുമ്പ് ഈ സുരേഷിൻ്റെ മകനും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട്ടിൽ എലിശല്യം കൂടുതലാണെന്നും അതുകൊണ്ട് പാമ്പിനെ സാധാരണ നമ്മുടെ ഒക്കെ വീട്ടിൽ എലിശല്യം കൂടുതലാണെങ്കിൽ നമ്മൾ എലിവിഷമാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൂച്ചയെ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു പൂച്ചയെ വാങ്ങിക്കും പക്ഷേ സൂരജ് വാങ്ങിയത് ഒരു ഉഗ്രവിഷമുള്ള ഒരു അണലി പാമ്പിനെയും ഒരു മൂർഖൻ പാമ്പിനെയുമാണ് അതും കരിമൂർഖൻ പാമ്പിനെ പാമ്പുകളെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സൂരജും സുരേഷും തമ്മിൽ നടത്തിയ ഫോൺ സന്ദേശം പോലീസിന് വ്യക്തമായി ലഭിച്ചിട്ടുണ്ട് 10,000 രൂപയ്ക്കാണ് രണ്ട് പാമ്പുകളെ സൂരജ് സുരേഷിൽ നിന്ന് വാങ്ങിയത് 3 മാസം നീണ്ടു നിന്ന കൃത്യമായ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഈ ഉത്രയെ കൊലപ്പെടുത്താനുള്ള ഒരു തിരക്കഥ തയ്യാറാക്കിയത് ഈ കൃത്യം സൂരജ് വിജയകരമായി നടപ്പിലാക്കിയത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കൃത്യമായ ആസൂത്രണം എന്ന് വെളിവാകുന്ന തെളിവുകൾ കണ്ടെത്താനാണ് ഇനിയുള്ള പോലീസിൻ്റെ ശ്രമം ശാസ്ത്രീയമായ തെളിവുകളാണ് ഈ കേസിന് ബലമേകുക ആദ്യ തവണ ഉത്രയെ അണലി കടിച്ചത് സൂരജിൻ്റെ പറക്കോടുള്ള വീട്ടിൽ വെച്ചായിരുന്നു 26 ഫെബ്രുവരി സുരേഷിൽ നിന്നും പാമ്പ് പിടുത്തക്കാരൻ സുരേഷിൽ നിന്നും ഈ സൂരജ് ഈ ഉഗ്രവിഷമുള്ള അണലി വിഭാഗത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട പാമ്പിനെ വാങ്ങുന്നത്
വീട്ടിലെ പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന ഈ പാമ്പിനെ ഉപയോഗിച്ച് മാർച്ച് 2-നായിരുന്നു ആദ്യ വധശ്രമം. കുട്ടിയെ നോക്കാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ആദ്യ തവണ പാമ്പ് കടിയേറ്റതെന്നാണ് സൂരജിൻ്റെ വീട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴി. അണലിയായിരുന്നു അത്തവണ കടിച്ചത്. ഉത്രയെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയിരുന്നു. ഒരു മണിക്കൂറോളം വൈകിയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും വേദന ഉണ്ടാകാതിരുന്നതിനാൽ പാമ്പ് കടിച്ച വിവരം ഉത്ര അറിഞ്ഞത് വൈകിയെന്നുമാണ്. അത്തരത്തിലുള്ള ഒരു വിചിത്രമായ വാദമാണ് സൂരജിൻ്റെ വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ അണലി കടിച്ചാൽ അതിവേദന ഉണ്ടാകുമെന്നിരിക്കെ പോലീസ് ഈ ഒരു മൊഴി യാതൊരു തരത്തിലും വിശ്വസിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. വൈകിട്ടാണ് ക്ഷമിക്കണം, ഈ പാമ്പുകടി ഏറ്റതിനു ശേഷം ഏറെ വൈകിയാണ് ഉത്രയെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എങ്കിലും വിദഗ്ധ ചികിത്സ നൽകി ഉത്ര രക്ഷപ്പെട്ടു. പിന്നീട് അഞ്ചലിലെ സ്വന്തം വീട്ടിലായിരുന്നു ഉത്ര താമസിച്ചത്. April 24 വാങ്ങിയ കരിമൂർഖനുമായി സൂരജ് എത്തുകയായിരുന്നു. May 6 അർദ്ധരാത്രി 12 മണിയോടെ ഇരുവരും ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഏതാണ്ട് 1-1.5 മണിയോടുകൂടി ഗുളിക കഴിക്കാൻ എഴുന്നേറ്റ ഉത്ര അതിനുശേഷം കിടന്നപ്പോൾ ഏതാണ്ട് 2 മണിയോടുകൂടി കരിമൂർഖനെ സൂരജ് പുറത്തെടുക്കുന്നു. പാമ്പിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരുന്ന സൂരജ് അതിനെ ഉത്രയുടെ കാലിനടിയിലേക്ക് കുടഞ്ഞു വലിച്ചെറിഞ്ഞ് കടിപ്പിച്ചു. അതായത് പാമ്പിനെ കുടഞ്ഞെറിഞ്ഞാൽ പാമ്പിന് സ്വാഭാവികമായും ശാരീരികമായി വേദന എടുക്കും. അത് കൃത്യമായ രീതിയിൽ ആ വേദനയുടെ ഭാഗമായി അത് ഇരയെ കൊത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിൽ കുടഞ്ഞാണ് ഉത്രയുടെ കാലിനിടയിലേക്ക് അത് എറിഞ്ഞത്. അങ്ങനെ എറിഞ്ഞ പാമ്പ് വേദന കൊണ്ട് ഉത്രയുടെ കാലിൽ ആഞ്ഞു കുത്തുകയായിരുന്നു. മുറിയിൽ വസ്ത്രങ്ങൾ വെച്ച അലമാരയുടെ അടുത്തേക്കാണ് ഉത്രയെ കുത്തിയ ശേഷം ഈ പാമ്പ് പോയത്. ഉറങ്ങാതെ കാത്തിരുന്ന സൂരജ് രാവിലെ ഉത്രയെ ആശുപത്രിയിൽ എത്തിച്ചു. ഉറങ്ങാതെ അദ്ദേഹം കാത്തിരുന്നത് ഈ വേദന, അതായത് വേദനിച്ച പാമ്പാണ്, അത് തീർച്ചയായും സൂരജിനെതിരെ തിരിയാനും സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സൂരജ് ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയത്. രാവിലെ ഉത്രയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പിറ്റേന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പാമ്പിനെ കണ്ടെത്തി തല്ലിക്കൊന്നു. അതായത് കൊലപാതകത്തിന് വേണ്ടിയാണ് പാമ്പിനെ ഉപയോഗിച്ചതെന്ന് സുരേഷിനും അറിവുണ്ടായിരുന്നു എന്ന് കരുതി. ഇപ്പോൾ സുരേഷിൻ്റെ മകൻ്റെ ഒരു വേർഷൻ വരുന്നതനുസരിച്ച് ആ ഉത്രയുടെ കൊലപാതകം അറിഞ്ഞപ്പോൾ മുതൽ ഈ പാമ്പിനെ വാങ്ങിയതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി അയാൾ പറഞ്ഞു വെക്കുന്നു. ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. എന്തായാലും ഒരു ഷെർലക് ഹോംസ് കഥയുടെ പിൻപറ്റിക്കൊണ്ട് വളരെ ആസൂത്രിതമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ ഈ ഒരു വ്യക്തി ഒരുപക്ഷെ കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ പ്രഥമ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പാമ്പിനെ ഉപയോഗിച്ച് മറ്റൊരാളെ കൊത്തി കൊലപ്പെടുത്തുക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടത്തിയത്. എന്തായാലും ശരി, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ സൂരജിനെ ഈ കേസിൽ കൊടുക്കാനുള്ള എല്ലാ വിധത്തിലുള്ള പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസ് ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം തെളിവുകൾ തേടിക്കൊണ്ടിരിക്കുന്നത്, ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് കേരള പോലീസും ഒപ്പം നാട്ടുകാരും.